നമസ്കാരം എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ റൈസ് ആണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇതിനോട്ട് യൂസ് ചെയ്യാവേ ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടേ ചിക്കൻ ഞാൻ ബോൺലെസ് ഒന്നുമല്ല എല്ലോട് കൂടി പീസൊക്കെ തന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ബോൺലെസ് പീസും ഉണ്ട് അതിന് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാവേ ഇപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചിക്കൻ ഇപ്പോൾ മുഴുവൻ ചിക്കൻ ഞെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഓയിലിൽ കിടന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയേ ആ ഒരു പരുവത്തിൽ നമുക്കിതിൽ തന്നെ ഇട്ട് അപ്പം നമുക്ക് നമ്മളെ ചിക്കൻ റൈസിന് ഞാനിവിടെ ഒരു 1.5 സവാള ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടേ അതും പിന്നെ ഒരു ചെറിയ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പിന്നെ ഒരു 4 പച്ചമുളക് മട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസ് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കുറച്ച് ഓയിൽ ഇവിടെ ബാലൻസ് ഉണ്ട് ഈ ഓയിലിൽ തന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഇട്ടൊന്ന് വഴറ്റി എടുക്കാമേ ചിക്കന് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാമേ ആവശ്യത്തിന് ഉപ്പ് ഒരല്പം കുരുമുളക് പൊടിയെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ റൈസിന് മൊത്തം നമുക്ക് കിട്ടുന്നത് ഒരുപാട് വയറ്റി അങ്ങ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു 50% വെന്താൽ മതിയെ ഇപ്പോഴത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബസ്മതി റൈസ് ഞാനിത് നമ്മളെ പട്ടയ ഗ്രാമ്പു ഇലക്കിയതൊന്നും ചേർത്തിട്ടില്ല ചേർക്കാണ്ട് ഉപ്പ് മാത്രം ചേർത്ത് ആണ് വേവിച്ചിട്ടുള്ളതേ ഉപ്പിട്ട് മാത്രം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഈ ഒരു നല്ല ഇതായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇത് നല്ല ഒന്നിനോടൊന്ന് ഒട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഒപ്പം തന്നെ നമ്മൾ വേവിച്ച ചിക്കൻ കുറച്ച് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് ഗരം മസാല ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാം നന്നായിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മണമാണ് ആ ഒരു പെപ്പറിൻ്റെയും ചിക്കൻ്റെയും ആ ക്യാപ്സിക്കം എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സ്മെല്ലുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിനോടൊപ്പം സലാഡ് പപ്പടം നാരങ്ങ അച്ചാറ് ഇത് ചേർത്ത് കഴിക്കാം അതല്ലെങ്കിൽ ചിക്കൻ കറി ആണെങ്കിൽ അതും ചേർത്ത് കഴിക്കാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ചാനലിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ താങ്ക് യു